ചോദ്യം നമ്പർ 1, എന്തിനാണ് ഈ സിനിമയ്ക്ക് ഗോൾഡ് എന്ന് പേരിട്ടത്? ചോദ്യം നമ്പർ 2, എന്തായിരുന്നു നയൻതാരയ്ക്ക് ഈ ഒരു സിനിമയിൽ ചെയ്യാനുണ്ടായിരുന്നത്? ആൻഡ് ഫൈനലി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ചോദ്യം നമ്പർ 3, എന്തിനായിരുന്നു ഈ ഹൈപ്പ്? പറഞ്ഞു വരുന്നത് ഗോൾഡ് എന്ന മലയാളം സിനിമയെക്കുറിച്ചാണ്. ഞാൻ ഇന്നലെ വെറും 4 മണിക്കൂറേ ഉറങ്ങിയിട്ടുള്ളൂ എൻ്റെ മുഖത്തെന്ന് നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതായത് രാവിലെ എണീറ്റ് ഞാൻ പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനായിട്ട്. ബിക്കോസ് 7 വർഷത്തിന് ശേഷം അൽഫോൺസ് പുത്രൻ്റെ ഒരു സിനിമ വരികയാണ്. പ്രത്യേകിച്ച് പുള്ളി എടുത്തു വെച്ചിരിക്കുന്ന ലാസ്റ്റ് പടം എന്ന് പറയുന്നത് പ്രേമം എന്ന ഒരു അൾട്രാ ഹിറ്റ് മൂവി. ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്ന് പറഞ്ഞതുപോലെ അമ്മാതെ ഒരു സാധനം എടുത്ത് വെച്ചിട്ട് പുള്ളി ഒരു പോക്കാണ്. 7 വർഷത്തേക്ക് പിന്നെ ഒരു വിവരമില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാരുള്ളിലെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും. ഇനി അത് മാത്രമാണോ? ഒരിക്കലുമല്ല. പൃഥ്വിരാജ് സുകുമാരനും നയൻതാരയും ഒന്നിച്ചെത്തുന്ന അൽഫോൺസ് പുത്രൻ ചിത്രം എന്നൊക്കെ പറഞ്ഞ എൻ്റെ പൊന്നോ, എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. അമ്മാതിരി പ്രതീക്ഷയാണ് എല്ലാവർക്കും. പക്ഷെ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സാധനം അത്ര അങ്ങോട്ട് ഏറ്റവും പോലെ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ ആദ്യം ചോദിച്ച ആ ഒരു ചോദ്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, അതായത് എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഗോൾഡ് എന്ന് പേരിട്ടത്? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ പേര് ഗോൾഡ് എന്നായതുകൊണ്ട് മാത്രം ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 30-40 മിനിറ്റോളം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും ടൈറ്റിൽ ഗോൾഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സിനിമ വരുമ്പോൾ ശരിയാണ്, ഇതിങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും, നമ്മൾ ഈസിലി പ്രെഡിക്റ്റ് ചെയ്യും, പ്രെഡിക്ഷൻ എല്ലാം ശരിയായിട്ട് വരുന്നുണ്ട്. പിന്നെ അൽഫോൺസ് പുത്രൻ്റെ ഒരു ടിപ്പിക്കൽ മേക്കിംഗ് സ്റ്റൈലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രേമത്തിലൊക്കെ കണ്ട പോലത്തെ അതേ ഒരു മേക്കിംഗ് സ്റ്റൈൽ തന്നെയാണ് ഇതിൽ പിടിച്ചിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ 2015 ആ ഒരു മേക്കിംഗ് സ്റ്റൈലില് കണ്ടപ്പോൾ നമുക്കൊരു പുതുമയും ഒരു ഫ്രഷ്നസ് ഒക്കെ തോന്നിയിരുന്നു. പക്ഷേ 2022 വരുമ്പോൾ ആ ഒരു മേക്കിംഗ് സ്റ്റൈല് ചിലയിടത്ത് കൊള്ളാം, ചിലയിടത്ത് ഓവറായില്ലേ എന്ന് ഒരു തോന്നൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ എഡിറ്റിങ്ങിൻ്റെ കാര്യം, ഇപ്പോൾ എനിക്ക് എഡിറ്റിംഗ്, ആ സിനിമ എഡിറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് പറയാമോ എന്ന് എനിക്കറിയില്ല. കാര്യം ഇപ്പോൾ അങ്ങനെയാണല്ലോ സംഭവങ്ങൾ. എന്നാലും ഞാൻ പറയുകയാണ്, എഡിറ്റിങ്ങിൽ അവർ ഒരു എന്താ പറയുക, ഒരു വെറൈറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതും ചില സ്ഥലത്തൊക്കെ കുറച്ച് ദേ ഓവർ ഡിഡ് എന്നെനിക്ക് തോന്നി. കുറച്ച് ചില സ്ഥലങ്ങൾ കൂടുതലായി പോയി എന്ന് പറയാണ്ടിരിക്കാൻ വയ്യ. ആകെ ഒറ്റ പാട്ടുള്ള സിനിമയിൽ അത് അത്യാവശ്യം ആ ഒരു പാട്ടിൻ്റെ മൂഡൊക്കെ ആയിട്ട് തന്നെ ഒത്തു പോകുന്ന പോലെ തോന്നി. അത് വലിയ കുഴപ്പമുണ്ടല്ലോ, അത്യാവശ്യം എനർജി ഒക്കെ ഉണ്ടായിരുന്നു. പൃഥ്വിരാജും ദീപ്തി സതിയൊക്കെ ആയിട്ടുള്ള ഡാൻസ് അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ മൊത്തത്തിൽ പടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു വാക്കാണ് വലിച്ച് നീട്ടൽ. ലൈക്ക് എന്താ പറയുക, ഈ ഇതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്നത് സ്പോയിലറല്ല, എന്നാലും ഞാൻ പറയുന്നത് വളരെ ചെറിയൊരു സാധനമാണ്. ആ ചെറിയൊരു സാധനം വേണമെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിൽ ഒതുക്കാവുന്ന ഒരു സാധനത്തെയാണ് നമ്മൾ റബ്ബർ ബാൻഡ് പോലെ വലിച്ച് ഒറ്റ വിടല. അതായത് അതിനെ വലിച്ചു നീട്ടി ആണ് ഒരു സിനിമ ആക്കിയിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ്. മുന്നേ അൽഫോൺസ് പുത്രൻ്റെ നേരം മൂവി കണ്ടപ്പോഴും എനിക്ക് ഇതേപോലെ തോന്നിയിരുന്നു. പക്ഷേ എന്നാലും നേരം കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, സ്വാഭാവികമായിട്ടും നമ്മളുടെ ഉള്ളിൽ ടെൻഷൻ ജനിപ്പിക്കുന്ന തരത്തിലുള്ള സീൻസ് ഇതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ലൈക്ക് ഇപ്പോൾ മറ്റേ പടത്തിൽ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ പറയുന്ന പോലെ ഓപ്പറേഷൻ ബാലയാജ്, ബാലയാജ് ഓപ്പറേഷൻ, ഓപ്പറേഷൻ ബാലയാജ് എന്ന് പറയുന്ന പോലെ അവിടെ ഇവിടെയായിട്ട് കണക്ട് ചെയ്ത് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സീനുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ സീനുകൾക്ക് അത്ര അങ്ങോട്ട് ടെൻഷൻ ജനിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ആ ഒരു എൻഗേജിങ് അല്ലെങ്കിൽ ആ ടെൻഷൻ അടിക്കേണ്ടതിന് വരെ നമ്മൾ ഓ ഇത് വലിച്ചു നീട്ടുകയാണല്ലോ ഇത് എന്താന്ന് പറയാമെന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. പിന്നെ പെർഫോമൻസസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജുവേട്ടൻ അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അമ്മയായിട്ട് മല്ലിക സുകുമാരൻ, മല്ലിക ചേച്ചി തന്നെയാണ് അഭിനയിച്ചിട്ടുള്ളത്. അത് അവരുടെ ആ ഒരു കോമ്പോ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പ്രേമത്തിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഓരോരോ ക്യാരക്ടേഴ്സ് വരി വരിയായിട്ട് അവിടെ ഇവിടെയൊക്കെ വന്നു പോകുന്നുണ്ട്. അതൊക്കെ ഓക്കെ തന്നെയാണ്. എന്നാൽ എവിടെയൊക്കെ ഓവറോൾ ചിന്തിക്കുമ്പോണ്ടല്ലോ നമ്മൾ ആ വർത്ത് ദ വെയിറ്റ് എന്ന് അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇത്രയും വർഷം വെയിറ്റ് ചെയ്ത് നമ്മൾ അൽഫോൺസ് പുത്രൻ്റെ സിനിമ കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഒരു ബെറ്റർ സാധനം പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞാൻ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയത് ഈ നയൻതാരയ്ക്ക് ഈ ഒരു മൂവിയിലുള്ള റോളിനെ കുറച്ച് ആലോചിക്കുമ്പോഴാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി എങ്ങനെയാണ് കറക്റ്റായിട്ട് പുള്ളിക്കാരിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്ത ഈ സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളതാണ്. ഇതിന് മുന്നേ ഞാൻ ലാസ്റ്റ് നയൻതാര ഒരു മലയാളം മൂവിയിൽ അഭിനയിച്ച് കണ്ടത് ലവ് ആക്ഷൻ ഡ്രാമയാണ്. ഞാൻ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നിയൊരു പടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അതിൽ നയൻതാരനെ കണ്ടപ്പോൾ നല്ലൊരു ഇതാണ് ഞാൻ പ്രതീക്ഷ. പക്ഷെ അതിൽ ഞാൻ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ആൻഡ് ഇതിൽ ഞാൻ ഈവൻ മോർ ഡിസപ്പോയിൻറ്റഡ് ആണ്. അതായത് ഗോൾഡിലേക്ക് വന്നപ്പോൾ പ്രത്യേകിച്ച് റോളുണ്ട്, അതായത് എന്തായിരുന്നു ഇപ്പോൾ ആ നയൻതാരനെ അവിടുന്ന് മാറ്റി നമ്മൾ വേറെ ഏതൊരു ഫീമെയിൽ ആക്ടർ അവിടെ കൊണ്ടുവച്ചാൽ ആ റോളിന് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. അതങ്ങനെ അതിൻ്റെ ഒഴുക്കിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകും, അത്രേ ഉള്ളൂ.
എന്നാണെങ്കിലും പറഞ്ഞതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ടിക്കറ്റ് എടുത്ത് ഗോൾഡ് എന്ന മൂവി തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്ന ഒരു ബിലോ ആവറേജ്, അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ചിരിച്ച് ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ബിലോ ആവറേജ് എൻ്റർടൈനറായിട്ടാണ് ഗോൾഡ് എന്ന മലയാള സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്. സുഹൃത്തുക്കളെ, അപ്പം എന്തായാലും ഞാൻ രാവിലെ എനിക്ക് പോയതാണ്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം, ഫുഡ് കഴിക്കണം, എന്നിട്ട് ബാക്കി വേറെ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ശരി, അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ.